രാജകൊട്ടാരത്തിലേക്ക് അദ്ദേഹം മടങ്ങിയെത്തിക്കഴിയുമ്പോൾ മോവാബ് രാജാവ് പറഞ്ഞു, നിങ്ങളേതായാലും ശപിച്ചില്ല, ശപിക്കുന്നതിന് പകരം ഈ ജനത്തെ നിങ്ങൾ അനുഗ്രഹിച്ചു. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത്, ഈ ജനം നശിക്കുന്നതിന് വേറെ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ? ഈ ജനം നശിക്കാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ? പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് മോവാബ് രാജാവിന് ബാലാക്കിന് ബാലാം ഒരു ദുരുപദേശം കൊടുത്തു. ശുശ്രൂഷകർ ഇത് ശ്രദ്ധിക്കണം. അതായത്, ദൈവത്തിൽ നിന്ന് അരുളപ്പാടൊന്നും കിട്ടാതിരിക്കുമ്പോൾ ആളുകൾ എന്തെങ്കിലും സമ്മാനം തരും, ആളുകൾ എന്തെങ്കിലും വിശേഷപ്പെട്ട പദവിയോ എന്തെങ്കിലും സ്ഥാനമാനങ്ങളോ മനുഷ്യരിൽ നിന്ന് കിട്ടും എന്ന് പ്രതീക്ഷിച്ച് ദൈവം ഒരു കാര്യം വെളിപ്പെടുത്തി തരുന്നില്ല, ദൈവം ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ മാനുഷിക ബുദ്ധി കൊണ്ട് ദൈവജനത്തിന് നാശം വരുന്ന ഉപദേശം കൊടുക്കരുത്. ഇത് വളരെയധികം ശ്രദ്ധിക്കണം. വളരെയധികം ഈ വിഷയത്തിൽ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത്, നമുക്ക് ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ സംസാരിക്കുമ്പോൾ പ്രത്യേകിച്ച് നമുക്കൊന്നും ഒരു അരുളപ്പാടും കിട്ടുന്നില്ല എന്ന് വെച്ചോ, ഒന്നും കിട്ടുന്നില്ല. കിട്ടുന്നില്ലെങ്കിൽ അവരോട് അത് സത്യസന്ധമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കുക, ദൈവം ഒന്നും സംസാരിക്കുന്നില്ല. അല്ലെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ എല്ലാ വിഷയവും നമ്മൾ പരിഹരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. ഇപ്പം ചില ആളുകളെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കരങ്ങളിലൂടെ ദൈവം അത്ഭുതം പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. അപ്പം ഇത് നമ്മുടെ ഈഗോ പ്രോബ്ലമായിട്ട് മാറരുത്. അതായത്, എൻ്റെ അടുത്ത് വരുന്ന എല്ലാവരും രക്ഷപ്പെടണം, അല്ലെങ്കിൽ എനിക്കെന്തെങ്കിലും കുറച്ചിലാവും, അല്ലെങ്കിൽ എനിക്കെന്തെങ്കിലും അതുകൊണ്ട് ഇനി എൻ്റെ പേരിന് മോശം വരും, ആ അച്ഛന് വലിയ അഭിഷേകമില്ല, മറ്റേ അച്ഛൻ്റെ അത്ര അഭിഷേകമില്ല എന്ന് ആളുകൾ പറയും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത്തരം ചിന്തകൾ നമ്മളെ പ്രചോദിപ്പിക്കരുത്. അതിന് പകരം ദൈവം പറയുന്നെങ്കിൽ പറയുക, ദൈവം പറയുന്നില്ലെങ്കിൽ പറയുന്നില്ലെന്ന് പറയുക, ദൈവം ഇടപെടുന്നില്ലെങ്കിൽ ദൈവം ഇപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിട്ട് പ്രത്യേകിച്ച് എനിക്ക് കൃപയൊന്നും ഇല്ല ഒന്നും പറയാൻ കിട്ടുന്നില്ല, സത്യസന്ധമായിട്ടത് പറയുക. എന്നാൽ ബാലാൻ ചെയ്യുന്നത് ഈ സമ്മാനങ്ങൾ നഷ്ടപ്പെടുമോ എന്ന ഭയത്തിൽ, ശ്രദ്ധയോടെ കേൾക്കുക, ബാലാം മോവാബ് രാജാവിന് ഒരു ദുരുപദേശം കൊടുത്തു. ആ ദുരുപദേശം ഇതാണ്. അദ്ദേഹം പറയുകയാണ്, പറഞ്ഞ കാര്യം കറക്റ്റാണ്, പക്ഷേ അത് മോവാബ് രാജാവിന് പറഞ്ഞു കൊടുക്കാൻ പാടില്ലായിരുന്നു. അദ്ദേഹം പറഞ്ഞു കൊടുത്ത് ഇങ്ങനെയാണ്, ഈ ജനത്തെ വെളിയിൽ നിന്ന് ആക്രമിച്ച് തോൽപ്പിക്കാൻ പറ്റില്ല, എന്നാൽ അവർ അകത്തുനിന്ന് തന്നെ നശിച്ചു പോകാൻ ഒരു വഴിയുണ്ട്. ഈ ദൈവജനത്തിൻ്റെ മേൽ ദൈവശക്തി വെളിപ്പെടുന്നത് പ്രധാനമായും അവർ ദൈവം അരുളി ചെയ്ത കൽപ്പനകൾ അനുസരിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, പരമമായ പ്രധാനപ്പെട്ട രണ്ട് കൽപ്പനകൾ ലംഘിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്ത് ഈ ജനം രണ്ട് കൽപ്പനകൾ ലംഘിച്ചാൽ അവർ വെളിയിൽ നിന്ന് ആരും ആക്രമിക്കാതെ തന്നെ തന്നെ നശിച്ചു പോക്കോളും. അങ്ങനെ അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്ന ഉപായം ഇതാണ്, ഒന്നാം പ്രമാണ ലംഘനത്തിന് വഴിയൊരുക്കുക, ആറാം പ്രമാണ ലംഘനത്തിന് വഴിയൊരുക്കുക. ഈ രണ്ട് പാപം ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്താൽ ആരും വെളിയിൽ നിന്ന് വന്ന് ആക്രമിക്കാതെ തന്നെ ദൈവജന സമൂഹം അകത്തുനിന്ന് നശിച്ചോളും. പ്രിയപ്പെട്ടവരെ, അന്നും ഇത് സത്യമാണ്, ഇന്നും ഇത് സത്യമാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും ഞാനൊരു കാര്യം നിങ്ങളോട് തുറന്നു പറയുന്നു, കേരളസഭ ഇത്രയും നാശം ഇന്ന് അനുഭവിക്കുന്നതിൻ്റെ ഒരു കാരണം കടുത്ത ഒന്നാം പ്രമാണ ലംഘനമാണ്. കടുത്ത ഒന്നാം പ്രമാണ ലംഘനം. എല്ലാ മതങ്ങളും ഒന്നല്ല, എല്ലാ മതങ്ങളും ഒന്നല്ല. എല്ലാ മതങ്ങളും ഒന്നാണെങ്കിൽ പാവപ്പെട്ട ഒറീസയിലെ ക്രിസ്ത്യാനികൾ കൊല്ലപ്പെടേണ്ട ആവശ്യമില്ല. എല്ലാ മതങ്ങളും ഒന്നാണെങ്കിൽ തോമാസ് ലീഗ കുന്ത ഉറിഞ്ഞ് കൊല്ലപ്പെടേണ്ട കാര്യമില്ല. എല്ലാ മതങ്ങളും ഒന്നാണെങ്കിൽ പൗലോസ് ലീഗ നീറോ ചക്രവർത്തിയുടെ വാൾമുനത്തുമ്പിലേക്ക് കഴുത്ത് നീട്ടിക്കൊടുക്കേണ്ട കാര്യമില്ല. എല്ലാ മതങ്ങളും ഒന്നാണെങ്കിൽ ദേവസഹായം പിള്ള അങ്ങനെ വേട്ടയാടപ്പെടേണ്ട കാര്യമില്ലായിരുന്നു. എല്ലാം ഒന്നായിരുന്നെങ്കിൽ രക്തസാക്ഷികൾ സഭയിൽ ഉണ്ടാവേണ്ട ആവശ്യമില്ലായിരുന്നു. എല്ലാം ഒന്നല്ല പ്രിയപ്പെട്ടവരെ. എല്ലാം ഒന്നാണെങ്കിൽ ഈ ലോഹ ഇടുന്നതിന് യാതൊരു അർത്ഥമില്ല. ചൊതി പറഞ്ഞേ ഹാലേലുയാ, ഹാലേലുയാ. ഇനി ആരെന്ത് വിചാരിച്ചാലും വിഷയമില്ല പ്രിയപ്പെട്ടവരെ. എല്ലാം ഒന്നല്ല, എല്ലാം ഒന്നല്ല. അതുകൊണ്ട് ഒരുപാടങ്ങ് സൗഹൃദം, ആ സൗഹൃദത്തിൻ്റെ പേരിൽ ഏതറ്റം വരെയും പോവാൻ മടിയില്ലാത്ത വിധത്തിൽ സഭയ്ക്ക്, കത്തോലിക്കാ സഭയ്ക്ക് സംഭവിച്ച അപജയമാണ് നമുക്ക് അടി കിട്ടുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം.
ചതി പറഞ്ഞേ ഹാലേലുയാ. നിങ്ങൾക്കെതിരെ അഭിപ്രായം ഉണ്ടാവാം, ചിലപ്പോൾ ഓൺലൈനിലൂടെ ഇത് കേൾക്കുന്ന ആളുകൾക്കെതിരെ അഭിപ്രായം ഉണ്ടാവാം. എനിക്ക് അതൊന്നും വിഷയമല്ല, എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നു. അതായത് ഇതാണ് നമ്മളെ ഇന്ന്, അതായത് ഈ ശത്രുവിന് നമ്മളെ തൊടാൻ പറ്റുന്നതെന്ന് ഒന്നാം പ്രമാണത്തിൽ വെള്ളം ചേർത്തു. ദൈവത്തെ കോംപ്രമൈസ് ചെയ്ത ഒരു ജനതയ്ക്ക് വേണ്ടി ദൈവം കാവല് നിൽക്കുമെന്ന് നിങ്ങൾ വെറുതെ തെറ്റിദ്ധരിക്കരുത്. ദൈവത്തെ കോംപ്രമൈസ് ചെയ്തൊരു ജനതയ്ക്ക് വേണ്ടി ദൈവം വെറുതെ മെനക്കെടുത്തുന്നില്ല. ദൈവകാര്യത്തിൽ വെള്ളം ചേർത്തൊരു ജനതയ്ക്ക് വേണ്ടി എന്തും കാണിക്കാമെന്നൊരു ലെവല്, ഏതറ്റം വരെയും പോവാം, ഏത് കോമാളിത്തരവും കാണിക്കാം, പരിശുദ്ധ കുർബാനയെ ഏതറ്റം വരെ അവഹേളിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊന്നും ഒരുപാട് കാലം നിലനിൽക്കുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അതായത് കർത്താവ് നമുക്ക് തന്ന ചില പ്രമാണങ്ങളിൽ വെള്ളം ചേർക്കരുത്. എല്ലാവരെയും പ്രസാദിപ്പിക്കാൻ വേണ്ടി നമുക്ക് എല്ലാ കാര്യങ്ങളും വെള്ളം ചേർക്കരുത്. എല്ലാവരെയും പ്രസാദിപ്പിക്കാൻ അവരോട് സ്നേഹത്തോടെ പെരുമാറിയാൽ മതി, അല്ലാതെ പരിശുദ്ധ കുർബാനയിൽ മായം ചേർക്കേണ്ട കാര്യമില്ല. എല്ലാവരെയും പ്രസാദിപ്പിക്കാൻ വേണ്ടി ദൈവിക സംവിധാനങ്ങളിൽ മായം ചേർക്കേണ്ട കാര്യമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഇനി കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇതിനകത്തൊന്നും ഒരു അണുവീട വിട്ടുവീഴ്ച ചെയ്യരുത്. യേശു ക്രിസ്തു ഏകരക്ഷകൻ, അതിനകത്ത് സംശയമില്ല. ആ വിഷയത്തിലൊന്നും വെള്ളം ചേർക്കരുത്. ഇനി കുറേ പേർക്ക് സന്തോഷമാവും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉള്ള കാര്യത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത്, ഒന്നുകിൽ മാന്യമായി ഈ വിശ്വാസത്തിന് വേണ്ടി ജീവിക്കുക, ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നാൽ അതിനുവേണ്ടി മരിക്കുക, അല്ലെങ്കിൽ അതിനെ തള്ളിപ്പറയുക. ഇതിന് രണ്ടിനും ഇടയിൽ ആണും പെണ്ണും കെട്ടൊരു ഇടപാടുണ്ടല്ലോ, അത് നിന്നെ നാശത്തിലെത്തിക്കും, മനസ്സിലായോ? ആണും പെണ്ണും കെട്ട ഒരു ഏർപ്പാടുണ്ടല്ലോ, അതായത് അവിടെയല്ല ഇവിടെയല്ല. ഒരു സഹോദരി ക്രിസ്തീയ വിശ്വാസം ഉപേക്ഷിച്ച് ഇസ്ലാം മതത്തിൽ ചേർന്നു. അപ്പോൾ ആ സഹോദരിയോട് ചോദിച്ചു, എന്തേ ക്രിസ്തീയ വിശ്വാസം ഉപേക്ഷിച്ച് അങ്ങോട്ട് പോയതെന്താ? അപ്പോൾ ആ സഹോദരി പറഞ്ഞു, ഒറ്റ കാര്യം പറയാനുള്ളെന്ന് പറഞ്ഞു. അതായത് ഞാനിപ്പോൾ ചേർന്നിരിക്കുന്ന മതത്തിൽ വിശ്വാസ സംബന്ധമായ കാര്യം അവർ ഇങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ, അത്രയേ ഉള്ളൂ. ഞാൻ എവിടെ നിന്നാണോ വന്നത് ആ ക്രിസ്തീയ മതത്തിൽ, അങ്ങനെയാവാം ഇങ്ങനെയാവാം. അവിടെ എല്ലാം ഒരു വളുവള പരുവത്തിലാണ്, വഴുവഴുക്കം പരുവം. അങ്ങനെയാവാം ഇങ്ങനെയാവാം. മറ്റേടത്തുണ്ടല്ലോ ഇങ്ങനെ പറ്റൂ, നിനക്ക് സൗകര്യം ഉണ്ടെങ്കിൽ വന്നാൽ മതി, ഇങ്ങനെ പറ്റൂ. ചെത്തി പറഞ്ഞേ ഹാലേലുയാ. എനിക്ക് പറയാനുള്ളത്, പ്രിയപ്പെട്ട മക്കൾ, ഇത്തരം കാര്യങ്ങളിൽ വെള്ളം ചേർക്കരുത്, വെള്ളം ചേർക്കരുത്. ഇനിയിപ്പോൾ നമ്മൾ എന്നെ പറയാൻ പോണേ, അപ്പോൾ വിവിധ മതങ്ങൾ ഇടതുങ്ങി പാർക്കുന്ന ഒരു മഹാരാജ്യത്തിൽ നമ്മളങ്ങനെ ഇത്തിരി കോംപ്രമൈസ് ചെയ്തില്ലെങ്കിൽ, നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കടുംപിടുത്തം വെച്ചുകൊണ്ടിരുന്നാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതായത് എവിടെ ക്രിസ്തീയ സഭ തങ്ങളെ തന്നെ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടോ അവിടെ ക്രിസ്തീയ സഭ വളർന്നിട്ടില്ല. കഴിഞ്ഞ 2000 വർഷങ്ങളായിട്ട് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾ 2.7%, ഇന്ന് ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾ 2.3%. വളർന്നിട്ടില്ല, കുറഞ്ഞിട്ടേ ഉള്ളൂ. കുറഞ്ഞതിൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ, എല്ലായിടത്തും വെള്ളം ചേർക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം വെള്ളം ചേർത്ത് അതും ഇതും എല്ലാം ഒരുപോലാക്കുന്ന ഒരവസ്ഥയായി. അപ്പോൾ ക്രിസ്തീയ മാർഗത്തിന് പ്രത്യേകിച്ച് ഒരു അനന്യതയുണ്ടെന്ന് ഒരു അക്രൈസ്തവന് തോന്നാതായി. കാരണം അവിടുത്തെ പോലെ തന്നെ ഇവിടും, അവിടുത്തെ എഴുന്നള്ളത്ത് പോലെ ഇവിടെ എഴുന്നള്ളത്ത്, അവിടെ പൊക്കിക്കൊണ്ട് നടക്കുന്ന പോലെ ഇവിടെയും പൊക്കിക്കൊണ്ട് നടക്കുന്നു, അവിടുത്തെ ആചാരം പോലെ തന്നെ ഇവിടെ ആചാരം, പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ടെന്നാൽ പിന്നെ അവിടെ പോന്നേലേ നല്ലത്. ഈ കുമ്പസാര ഏർപ്പാടും അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ, മര്യാദയ്ക്ക് അവിടെ എടാ, അതും ഇതുമല്ല ഒരുപോലാണെ, പിന്നെ അവിടെ വയ്ക്കുന്നില്ലേ നല്ലത്. ചെത്തി പറഞ്ഞേ ഹാലേലുയാ. ഞാൻ കൂടുതൽ പറയുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതായത് ദൈവജന ഇസ്രായേൽ ജനം നശിച്ചതിൻ്റെ ഒന്നാം കാരണം എന്തെന്നറിയാമോ? അവർ ഒരു സ്ഥലത്ത്, പെയോർ എന്ന് പറയുന്ന സ്ഥലത്ത്, 25-ാം അധ്യായത്തിലാണത്, സംഖ്യയുടെ പുസ്തകം 25-ാണത്, പെയോർ എന്ന് പറയുന്ന സ്ഥലത്ത് മോവാബ് രാജാവിൻ്റെ നിർദ്ദേശപ്രകാരം അവർ ബാൽദേവന് ഒരാരാധന സംഘടിപ്പിച്ചു. ബാൽദേവന് ആരാധന സംഘടിപ്പിച്ചപ്പോൾ ദൈവമക്കളെ അതിന് അവർ ക്ഷണക്കത്ത് കൊടുത്ത് വിളിച്ചു. മോവാബ് സമതലത്തിലെത്തിയ ഇസ്രായേൽക്കാരോട് ആളുകൾ ചെന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ ദേവന്റെ ഉത്സവം നടക്കുകയാണ്, നിങ്ങൾ വരണം. ഞങ്ങളുടെ ദേവന്റെ ഉത്സവം നടക്കുകയാണ്, നിങ്ങൾ വരണം. അങ്ങനെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോ ആളുകൾ പറഞ്ഞു, നമ്മൾ പോണോ? അപ്പൊ അതിനകത്തെ സമുദായ സ്നേഹികളും മതസൗഹാർദ്ദക്കാരും എല്ലാം കൂടെ പറഞ്ഞു, അങ്ങോട്ട് പോകുന്നതിനിപ്പോ എന്നാ തെറ്റ്?
എടാ വണങ്ങാതിരുന്നാ പോരെ, ഇവിടെ അവരെ പോയെന്ന് പറഞ്ഞെന്നാ തെറ്റ്, എടാ അവിടുന്ന് കയറിയെന്ന് പറഞ്ഞെന്നാ തെറ്റ്, അങ്ങനെയൊന്നും കടുമ്പെടുത്തൊന്നും പാടില്ല. ഇതൊക്കെ ഒരു മൾട്ടി നാഷണൽ അല്ല മൾട്ടി റിലീജിയസ് കോണ്ടെക്സ്റ്റാണ്. ചുമ്മാ അതിനല്ലാതെ ചുമ്മാ കുറേ വിവരമില്ലാത്ത കരിസ്മാറ്റിക്കാരൻ അതും ഇതൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യം, ഇതൊക്കെ നമ്മൾ പ്രായോഗികമായിട്ട് ചിന്തിക്കണം. പ്രായോഗികമായിട്ട് ചിന്തിച്ച് ഇപ്പോൾ ഇറങ്ങി നടക്കാൻ പറ്റാത്ത നാണക്കേടായി. പ്രായോഗികമായിട്ട് ചിന്തിച്ചതാണ് ഒത്തിരി പേര്. പ്രിയപ്പെട്ട എൻ്റെ സഹോദര സഹോദരി, മോവാബുകാർ വന്നിട്ട് പറഞ്ഞു ഞങ്ങളുടെ ദേവൻ്റെ ഉത്സവമാണ്, വരണം കേട്ടോ, വരണേ. അപ്പോൾ മതസൗഹാർദ്ദക്കാരെല്ലാം അങ്ങോട്ട് പറഞ്ഞു പോകണം കേട്ടോ, പോകണം, കാരണം അത് അവർ ഒന്ന് വിളിച്ചതല്ലേ, പോകണം. ഇവിടെ ഒന്ന് വിളിച്ചാണല്ലോ, അതിപ്പോൾ പോകുന്നതുകൊണ്ട് ഇപ്പം എന്നാ തെറ്റ്, ഇത്തിരി വെള്ളം കൊടുത്തെന്ന് പറഞ്ഞ എന്നാ ഇപ്പം എത്ര തെറ്റ്, കുഴപ്പമില്ലെന്ന് അതൊന്ന് ഇപ്പം എന്നാ വീട്ടു വാ, വീട്ടു വരാം. അല്ലെങ്കിൽ കർത്താവ് എന്താ, കർത്താവ് കരുണയല്ലേ, ഈശോ മിശിഹ സ്നേഹമല്ലേ, ആരെയും വെറുക്കാൻ കർത്താവ് പറഞ്ഞോ ഇല്ല, പറയുമ്പോൾ എല്ലാം ന്യായമല്ലേ, കേൾക്കുമ്പോൾ എല്ലാം ന്യായമല്ലേ, കർത്താവ് ആരെയും വെറുക്കാൻ പറഞ്ഞു, എല്ലാവരെയും സ്നേഹിക്കാനല്ലേ പറഞ്ഞു, നിന്നെ പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക, അപ്പോൾ അവനെ ഇനി അവൻ ഉത്സവത്തിന് വിളിച്ചിട്ട് പോയില്ലെങ്കിൽ അതൊരു പണക്കാവത്തില്ലേ, പറയുമ്പോൾ എല്ലാം ന്യായമല്ലേ, ന്യായം. വന്നാൽ പിന്നെ പോകാന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു ഒരു കാര്യം ശ്രദ്ധിച്ചോണം, പോകുന്നേക്കെ കൊള്ളാം, മര്യാദക്കൊക്കെ പെരുമാറിക്കോണം, പൊക്കോണം. അപ്പം അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു അതേ കുറച്ച് ഭക്ഷണം വിളമ്പുന്നുണ്ട്, അതുകൂടെ കഴിക്കണം, ഇവിടെ വരെ വന്നതല്ലേ. അപ്പോൾ കുറച്ച് പേര് പറഞ്ഞു അയ്യോ അത്, അപ്പോൾ ആളുകൾ പറഞ്ഞേടാ അതിപ്പോൾ ഒരു പ്രാവശ്യം ഒന്ന് കഴിച്ചെന്ന് പറഞ്ഞപ്പോൾ എന്നാ തെറ്റ്, അതായത് ഇപ്പോൾ എന്തായാലും ഇവിടം വരെ വന്നില്ല, ഇനിയിപ്പോൾ ഇവിടെ വന്നിട്ട് കഴിക്കാതെ പോകുമ്പോൾ അവന് പ്രയാസാവത്തില്ലേ. കർത്താവ് എന്താ പറഞ്ഞേ, കർത്താവ് പറഞ്ഞത് എല്ലാവരെയും നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം, അതിപ്പോൾ ഇപ്പോൾ ഇതിപ്പോൾ കഴിക്കുന്ന സമയത്ത് കഴിക്കാതിരുന്നാൽ അവനൊരു പ്രയാസമാവുമല്ലോ, അതുകൊണ്ട് വെറുതെ എന്തിനാ ചുമ്മാ അവന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്, നാളെ ഇത് കഴിച്ചാൽ ചിലപ്പോൾ നാളെ അവൻ മാമോദീസ മുങ്ങും. അങ്ങനെ മുങ്ങിയ ഒത്തിരി പേര് കോടിക്കണക്കിന് ആളുകൾ ഇന്ത്യയിലുണ്ട്, ഇതെല്ലാം കൂടെ നമ്മൾ തിന്നിട്ട് മാമോദീസ മുങ്ങിയവരെ ഇഷ്ടംപോലെ ഉണ്ട് ഇന്ത്യയിൽ, നമ്മൾ തിന്നതിൻ്റെ പേര് മുങ്ങിയവരെ. അപ്പോൾ അങ്ങനെ ഇത് തിന്നാൽ നീ അത് അത് അതിനകത്തൊക്കെയാണോ വലിയ കാര്യം, കരിസ്മാറ്റിക്കാരങ്ങനെ പലതും പറയും, അമ്മമാർക്ക് തലയ്ക്കകത്ത് ഓളമുണ്ടോ, അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് ഇതിപ്പം തിന്നാൻ പറഞ്ഞു. ഇത് തിന്നു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇത് കഴിഞ്ഞിട്ട് ഒരു ഡാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഒരു ഡാൻസ് ഉണ്ട്, ഞങ്ങളുടെ മോവാബി സുന്ദരികളുടെ ഡാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഡാൻസ് ഹോളിലേക്ക് പോകുന്നത് ഈ അവിടുന്ന് അവർ പ്രതിഷ്ഠയുടെ മുമ്പിൽ കൂടെ വേണം പോകാൻ. ഈ പ്രതിഷ്ഠയുടെ മുമ്പിൽ കൂടെ ഡാൻസ് കാണാൻ പോകണമെങ്കിൽ അതിപ്പോൾ നിങ്ങൾ ഉള്ളിൽ ആരാധിക്കൊന്നും വേണ്ട, ചുമ്മാ ഒന്ന് വണങ്ങിയര്. അപ്പോൾ അവിടുത്തെ ഒരു രീതി അങ്ങനെയാണ്, അവിടെ കയറുമ്പോൾ അങ്ങനെ എല്ലാവരും ഒന്ന് വണങ്ങണമെന്നുണ്ട്. അതിപ്പോൾ എടാ അതൊന്ന് വണങ്ങിയര്, ഇപ്പോൾ അതിപ്പോൾ വണങ്ങുന്നതുകൊണ്ട് നമ്മൾ ഉള്ളിൽ യേശുവിനെ അല്ലേ ആരാധിക്കുന്നത്, അവിടെ നിന്ന് വണങ്ങുമ്പോഴും നമ്മൾ യേശുവേ എന്നാണ് വിളിക്കുന്നത് അല്ലേ, അങ്ങനല്ലേ വിളിക്കുന്നത്. അതുകൊണ്ട് ആരെയില്ലടാ ഒന്ന് വണങ്ങ്, കുഴപ്പമില്ല. ഇനിയിപ്പോൾ എന്നാ അപ്പോൾ അങ്ങോട്ട് ഡാൻസ് കാണാൻ പോകണമെങ്കിൽ അല്ലെ ഡാൻസുകാരികൾക്ക് എന്നാ തോന്നും, ഒരത്ര ഒരുങ്ങിയും കെട്ടിയൊക്കെ നിന്നതല്ലേ നമ്മൾ ഇവിടെ വരെ വന്നിട്ട് അതൊന്ന് കണ്ടിട്ട് പോയില്ലെങ്കിൽ അവർക്ക് പറയാം അല്ലേ തന്നെ കർത്താവ് എന്താ പറഞ്ഞേ, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്നല്ലേ പറഞ്ഞു. അപ്പോൾ അത് ഇപ്പോൾ ഇതിലേ അതിന് വഴി ഇതേ ഉള്ളൂ, എന്നാൽ പിന്നെ പോകുന്ന വഴിക്ക് വണങ്ങുമ്പോൾ ഒരു കാര്യം ഓർത്തണം, എല്ലാവരും വണങ്ങുമ്പോൾ യേശുവേ എന്ന് തന്നെ വിളിക്കണം, വേറൊന്നും വിളിക്കരുത്, യേശുവേ വണങ്ങി വണങ്ങി അപ്പുറത്തി എന്നു. അപ്പുറത്തി എന്നപ്പോൾ മോവാബി സ്ത്രീകൾ അവർ നല്ല അത്യാവശ്യം ശരീരം പ്രദർശിപ്പിക്കുന്ന വേഷമൊക്കെ ഇട്ട് ഒരു ഡാൻസ്. അപ്പോൾ ഡാൻസ് കഴിഞ്ഞപ്പോൾ അതായതേ ഈ തുടങ്ങിയത് ഇവിടുന്ന, പക്ഷെ പോയി 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 അറിഞ്ഞില്ല അറിഞ്ഞില്ല, ഇതിങ്ങനെ തിന്നും കൈപിടിച്ചും സ്വീകരണം ഇട്ടും മാലയിട്ടും വെള്ളം കൊടുത്തുമൊക്കെ അറിയാതെ ഇങ്ങി ഇപ്പുറത്തും അറിഞ്ഞിട്ടില്ല 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 ഇങ്ങി വന്നു വന്നു കഴിയുമ്പോൾ ഉണ്ടല്ലോ ഇത് ഈ വഴുക്കുന്ന വരമ്പ, അവിടെ പെട്ടെന്ന് കാല് തെന്നും. ഇവിടാണേൽ അങ്ങനെ തെന്നില്ല, നല്ല കട്ടിയുള്ള മണ്ണായത്, യേശു ഏകരക്ഷകൻ, ഇത് കട്ടിയുള്ള മണ്ണാണ്, ഇവിടെ തെന്നത്തില്ല, ഇവിടെ നീ തെന്നി വീഴത്തില്ല, നേരെ നിൽക്കും നീ. എന്നാലും ഇങ്ങോട്ട് പോകുന്തോറും ഉണ്ടല്ലോ ഈ സൗഹാർദ്ദം കൂടി 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 ഇങ്ങോട്ട് വരുംതോറും ഇത് വഴുക്കുന്ന മണ്ണാണ്, നീ തെന്നി അടിച്ച് വീഴാൻ എളുപ്പമാണ്. അപ്പോഴേ ഈ അരയിൽ വളരെ മിനിമം തുണിയൊക്കെ ഇട്ട് ചേച്ചിമാർ നിന്നപ്പോൾ ചേട്ടന്മാർക്ക് ചെറിയ ചെറിയ കൗതുകമൊക്കെ ഉണ്ടായിട്ട് അവർ പറഞ്ഞു ചേച്ചിയുടെ പേരെന്നാ, ഇവിടെ മൊബൈൽ നമ്പറുണ്ടോ, വാട്സപ്പുണ്ടോ, ഇല്ല ഒന്നിനുമല്ല, സുവിശേഷം അറിയിക്കാനാ, ഇടയ്ക്കിടയ്ക്ക് രണ്ട് വചനം വിടാനാ, ഞങ്ങൾ അടിസ്ഥാനപരമായിട്ട് ശുശ്രൂഷകരാണ്, അതുകൊണ്ട് രണ്ട് മൂന്ന് വചനം അയക്കാനാ, മറ്റൊന്നിനുമല്ല, ഞങ്ങൾ ശുശ്രൂഷകരാ, വേറെ ഒന്നുമില്ല. ചേച്ചി നമ്പർ കൊടുത്തു, ചേച്ചി നമ്പർ കൊടുക്കാൻ നിൽക്കുകയാണ്, ചേച്ചി നമ്പർ എഴുതി പോക്കറ്റിൽ ഇട്ടിരിക്കുകയാണ്, ആര് ചോദിച്ചാലും കൊടുക്കാൻ. അപ്പം അങ്ങനെ നമ്പറും വാങ്ങിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ നമ്പറും വാങ്ങിച്ചിട്ട് ഇങ്ങനെ തിരിച്ചു വന്നു.
തിരിച്ചു വന്നിട്ട് രാത്രിയിൽ വചന അയച്ച് തുടങ്ങിയതാണ്. വചന അയച്ച് തുടങ്ങിയത് ആദ്യമൊക്കെ നല്ല നല്ല മെസ്സേജാണ് വിട്ടുകൊണ്ടിരുന്നത്. അങ്ങനെ തുടങ്ങിയതാ. ഇപ്പോൾ ഉണ്ടല്ലോ, ഇപ്പം കിടക്കുന്നത് അങ്ങ് വാതാളക്കുഴിയിലാണ്, അങ്ങേ അറ്റത്ത കിടക്കുന്നത്. കൂടെ ചേച്ചിമാരും ഉണ്ട്. ചെത്തി പറഞ്ഞേ ഹാലേലുയാ. ഒന്നാം പ്രമാണവും തെറ്റി, ആറാം പ്രമാണവും തെറ്റി. 24,000 പേര് ദൈവയച്ച മഹാമാരിയിൽ ഒറ്റയടിക്ക് മരണമടഞ്ഞു. മാറി നിന്ന് മോവാബ് രാജാവ് കൈകൊട്ടിച്ചിരിച്ചു. കേരള സഭയെ, നിന്നെ നോക്കി ഈ നാട്ടിലെ മോവാബര് കൈകൊട്ടിച്ചിരിക്കുന്നുണ്ടെന്ന്. എൻ്റെ കാരണം എന്തെന്നറിയാമോ? തെറ്റിച്ചു. ഒന്നാം പ്രമാണവും തെറ്റിച്ചു, ആറാം പ്രമാണവും തെറ്റിച്ചു. ചെത്തി പറഞ്ഞേ ഹാലേലുയാ. ചെത്തി പറഞ്ഞേ ഹാലേലുയാ. ബാലാം നല്ലൊരു ഉപദേശം കൊടുത്തു. ബാലാം പറഞ്ഞ് ശവിക്കാനൊന്നും നിൽക്കണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഓരോരുത്തർ മൈക്ക് വെച്ച് വിളിച്ച് പറയുന്ന പോലെ സെൻറ്റെന്ന്, സെയിൻറ്റ് ജോർജ്, സെയിൻറ്റെന്ന് പേരുള്ള എല്ലാം അടിച്ച് തകർത്തിട്ടെങ്കിൽ വാടാ, ബാക്കി ഞാൻ കേസ് നടത്തിക്കൊള്ളാം എന്ന് പറയുന്ന പോലെ എൻ്റെ ആവശ്യമില്ല, അവർക്ക് ബുദ്ധിയില്ലാത്തതുകൊണ്ടാണ്, അതിൻ്റെ ആവശ്യമില്ലെന്ന്. അല്ലാതെ തന്നെ ഇത് മുടിഞ്ഞോളും, വെറുതെ എന്തിനാ അവർ കേസിന് പോന്നേ? എടാ, അല്ലാതെ തന്നെ ഇത് മുടിഞ്ഞോളും എന്ന്. കാരണം ഇതിനകത്ത് ഇത് മുടിയാനുള്ള സകല സാധനവും ഇടിച്ച് കയറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിന് വെളിയിൽ നിന്നും ആരും വന്ന ISകാരൊന്നും ഇവിടെ വരണ്ട, അല്ലാതെ തന്നെ മുടിഞ്ഞോളൂ ഇത്. ചെത്തി പറഞ്ഞേ ഹാലേലുയാ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ശുശ്രൂഷക, 10 പേര് വിശ്വസ്തതയോടെ നിന്നാൽ ഈ മഹാപ്രളയത്തെ നിനക്ക് തടഞ്ഞു നിർത്താൻ പറ്റും. 10 പേര്, 10 പേര്. കർത്താവ് കൂടുതലൊന്നും പറയുന്നില്ല. കർത്താവ് പറയുകയാണ്, അബ്രഹാം പറഞ്ഞു, ദൈവമേ 50 നീതി, കർത്താവ് 50 വേണ്ട, ഒറ്റ ഒരുത്തനുണ്ടെങ്കിൽ ഞാൻ രക്ഷപ്പെടുത്താം. പാവപ്പെട്ട ശുശ്രൂഷക, നീ കൊടുത്ത വിലയും വിശ്വസ്തതയുമാണ് ഇന്ന് ഈ സഭയെ താങ്ങി നിർത്തുന്നത്. ചെത്തി പറഞ്ഞേ ഹാലേലുയാ, ഹാലേലുയാ. ഒത്തിരി പേരങ്ങ് പോയി 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 അറ്റം പോയിട്ടും പാവപ്പെട്ട ശുശ്രൂഷക പട്ടിണി കിടന്നും മുണ്ട് മുറുക്കി ഉടുത്തും മക്കളെ ഗവൺമെൻറ് സ്കൂളിൽ വിട്ടും. പാവപ്പെട്ട ശുശ്രൂഷക, നീ ഈ പുസ്തകത്തിന് വില കൊടുത്തത് കൊണ്ടാണ് ഈ സഭ ഇന്ന് ഇടിഞ്ഞ് തകരാതെ നിൽക്കുന്നത്. ചെത്തി പറഞ്ഞേ ഹാലേലുയാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഈ കാര്യം ശ്രദ്ധിച്ചോണം. ഒന്നാം പ്രമാണ ലംഘനം, ആറാം പ്രമാണ ലംഘനം. കുമ്പസാരത്തിന് പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. നമ്മൾ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഫോൺ നമ്പർ വാങ്ങിച്ചതാണ്, ഇടയ്ക്കിടയ്ക്ക് ഉപദേശം കൊടുക്കാൻ വേണ്ടി. യാതൊരു പണിയില്ലാത്ത കുറച്ച് പെണ്ണുങ്ങളുണ്ട്, എന്നോട് ക്ഷമിക്കണം, നിങ്ങളല്ല, വേറെ നിങ്ങളൊന്നും അല്ല. അതായത് ചുമ്മാ ഒരു പണിയില്ല, അതുങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞുമൊക്കെ ഇരിക്കണം. അതിപ്പോൾ ആരോടാ മിണ്ടുന്നത്? എന്നാൽ പിന്നെ അച്ഛനെ വിളിച്ചേക്കാം, അച്ഛനോട് ഇത്തിരി മിണ്ടാം. എന്നാൽ പിന്നെ ബ്രദറിനെ വിളിക്കാം. ബ്രദറെ, 11 മണി കഴിഞ്ഞിട്ട് ബ്രദറെ, ബ്രദറ് മടുത്ത് കാണുമല്ലേ. ബ്രദറെ, ബ്രദറിന് ഒന്ന് ഭയങ്കര ക്ഷീണമായിരുന്നല്ലേ ബ്രദറെ. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ബ്രദറെ. പണിയൊന്നുമില്ല, അതിന് പണിയൊന്നുമില്ല, കാരണം അത് കെട്ടിയവനുമായിട്ട് വലിയ യോജിപ്പൊന്നുമുള്ള ആളല്ല. അപ്പം അതിന് പണിയൊന്നുമില്ല. അപ്പം അന്നേരം ബ്രദറിനെ വിളിച്ച് സുശേഷ വേലയെ സപ്പോർട്ട് ചെയ്യാൻ വിളിക്കുന്ന എൻ്റെ പൊന്നനിയാ, പൊന്നിയേട്ടാ, സൂക്ഷിച്ചോണേ, സൂക്ഷിച്ചോണേ. വീട്ടിലുള്ളൊരു ജസബെല്ലിനെ തന്നെ നിനക്ക് താങ്ങാൻ പറ്റാതിരിക്കുകയാണ്. ഇനി ആ കൂട്ടത്തിൽ വഴിയെ പോകുന്ന ജസബെല്ലിനെ കൂടെ വാങ്ങിച്ച് വെക്കരുത്. ചെത്തി പറഞ്ഞേ ഹാലേലുയാ, ഹാലേലുയാ. നിങ്ങളുടെ ഭാര്യമാരൊക്കെ എന്നെ തെറിവിളിക്കുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചോണം. ഞാൻ പറയുന്നത്, നമ്മൾ പാവ മനുഷ്യരാണ്. ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചോണം, നമ്മൾ ഒത്തിരി ആത്മീയ ശുശ്രൂഷകൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മനസ്സും ശരീരവും ആത്മാവും എല്ലാം തളരും. ആ സമയത്താണ് ഇത്തരം പ്രലോഭനങ്ങൾ ചാടി വരുന്നത്. സൂക്ഷിച്ചോണം. അതായത് ഒത്തിരി കഷ്ടപ്പെട്ട് ദൈവശുശ്രൂഷ ചെയ്തിട്ട്, അതായത് ഞാൻ നിങ്ങളോട് ശുശ്രൂഷകരാണല്ലോ, തുറന്ന് പറയാം, അതായത് ഒരു ധ്യാനം കഴിഞ്ഞ് എല്ലാ ശുശ്രൂഷയും കഴിഞ്ഞ് മടങ്ങി എത്തിക്കഴിയുമ്പോഴാണ് സകല പിശാചുക്കളും വരാൻ തുടങ്ങുന്നത്. അതിൻ്റെ കാരണം എന്തെന്നറിയാമോ? അന്നേരം നമ്മൾ ശരീരത്തിൽ വീക്കാണ്, മനസ്സിൽ വളരെ വീക്കാണ്, ആത്മാവിൽ വളരെ വീക്കാണ്. കാരണം ഒരു ശുശ്രൂഷ കഴിയുമ്പോൾ നിനക്കുള്ളത് മുഴുവൻ വാരിക്കൊടുത്തിട്ടാ നീ മുറിയിലോട്ട് പോന്നേ. നീ ഒരു വാഴപ്പിണ്ടി പോലെ, വെജിറ്റബിൾ വെട്ടിയിട്ട പോലെ തളന്നാ പോകുന്നത്. ആ സമയത്ത് നിനക്ക് ആത്മീയ ബലം വളരെ കുറവാണ്. അതുകൊണ്ട് ശുശ്രൂഷിച്ചോണം. ആവശ്യമില്ലാത്ത ബന്ധങ്ങൾ, ഫോൺ വിളികൾ, ഏർപ്പാടുകൾ, ഈ കാര്യങ്ങളൊക്കെ നമ്മളെ തകർത്ത് കളയും, നമ്മുടെ ശുശ്രൂഷയെ നശിപ്പിച്ച് കളയും. ദൈവം നിന്നെ എത്തിക്കാൻ നിന്നെ വെച്ചിരിക്കുന്നിടത്ത്, എനിക്ക് ചില ശുശ്രൂഷകരെ കുറിച്ച് വളരെ ബഹുമാനമുള്ളത് അതുകൊണ്ടാണ്. അവർ
അതൊക്കെ ഫോൺ വിളിയിലൊക്കെ അതൊക്കെ കൃത്യമാണ്, ആവശ്യമില്ലാത്ത ഏർപ്പാടുകളും ഫോൺ അത് എനിക്കറിയാം. ചില ഞാൻ പേരൊന്നും പറയുന്നില്ല, ചില ആളുകൾ എനിക്ക് വളരെ നേരിട്ടറിയാം. അതായത് അതിന് അതൊക്കെ കൃത്യമാണ്. ചുമ നാട് മൊത്തം എല്ലാവർക്കും നമ്പർ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ആവശ്യമില്ല, എൻ്റെ ആവശ്യമില്ല. കാരണം ലോകത്തുങ്ങൾ ഒരു കാര്യം ഓർത്തോണം. ഞാനൊരു കാര്യം കൂടെ എന്നോട് പറയാം, ശുശ്രൂഷയിൽ ദൈവം വളർത്തുന്നതനുസരിച്ച് വിളിക്കുന്ന ആളുകളുടെ എണ്ണം കൂടും, ഇഷ്ടംപോലെ ആളുകൾ വിളിക്കും. ഒരു കാര്യം വ്യക്തമായിട്ട് പറഞ്ഞേക്കാം, ഈ വിളിക്കുന്നവർ മുഴുവൻ ശത്രുക്കളായാലും ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഈ വിളിക്കുന്ന എല്ലാവരുടെയും പ്രശ്നം നിങ്ങളെ കൊണ്ട് പരിഹരിക്കാൻ പറ്റില്ല, പറ്റില്ല. ഇതിനകത്ത് വിളിക്കുന്ന 5000 പേര് വിളിച്ചാൽ ഇതിലെ 5 എണ്ണത്തിൻ്റെ പോലും പ്രശ്നം നിന്നെ കൊണ്ട് പരിഹരിക്കാൻ പറ്റില്ല. നിന്നെ ദൈവം ഏൽപ്പിച്ച ജോലി വിശ്വസ്തതയോടെ ചെയ്യുക. ഫോണിലൂടെ 5000 പറ്റില്ല നമുക്ക് രക്ഷിക്കാൻ, പറ്റില്ല. അതുകൊണ്ട് കഴിവതും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു നിയന്ത്രണം വെക്കുക. ലോകത്തുള്ള എല്ലാ ഫോണും എടുക്കാമെന്ന് നമുക്ക് ദൈവം നമ്മളോട് അങ്ങനെ ആവശ്യപ്പെടുന്നില്ല, ആവശ്യപ്പെടുന്നില്ല. ബൈബിള് വായിക്കാൻ, ഞാനൊരു കാര്യം നിങ്ങളോട് തുറന്ന് പറയട്ടെ, ഓൺലൈനിൽ കുറേ ആളുകൾ ഇതിനകത്ത് സംബന്ധിക്കുന്നതുകൊണ്ട് വിദേശത്തൊക്കെ ഉള്ള ആളുകൾക്ക് ഇത് കേൾക്കുമ്പോൾ ഒരു സമാധാനം ആവുകയും ചെയ്യും. അതായത് ഏതാണ്ട് 7000-7500 പേര് നമ്മുടെ ശുശ്രൂഷയിൽ കൂടുന്നുണ്ട് കേട്ടോ, നമ്മളെ കൂടാതെ ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലും ഇതിൽ സംബന്ധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അത് നമുക്ക് ഇപ്പോൾ ഈ നമ്മൾ ധ്യാനവും നടത്തി, നിങ്ങൾ ഇപ്പം ഞാൻ ഉദാഹരണം, എൻ്റെ ഉദാഹരണം ഉദാഹരണമായിട്ട് പറയുന്നതേ ഉള്ളൂ. ഇപ്പം നമ്മൾ ഈ ധ്യാനവും നടത്തി എല്ലാം കഴിഞ്ഞ് ചെന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ഫോണോട് എടുക്കാൻ തുടങ്ങിയാലോ, പിന്നെ നീ എപ്പം ബൈബിള് വായിക്കും, പിന്നെ നീ എപ്പോൾ ഒറ്റയ്ക്ക് നീ ജപമാല ചൊല്ലും, പിന്നെ നിൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനയും ദൈവബന്ധത്തിന് എവിടെ സമയം? ദൈവം ഏൽപ്പിച്ച ജോലി വിശ്വസ്തതയോടെ ചെയ്യുക. ലോകത്തുള്ള എല്ലാവരുടെയും പ്രശ്നത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനും അവരെ കേൾക്കാനും നമുക്ക് സമയം കിട്ടില്ല, ദൈവം അത് ആഗ്രഹിക്കുന്നില്ല. ആളുകൾക്കത് മനസ്സിലാവില്ല, ആളുകൾ പറയും അവന് ഭയങ്കര അഹങ്കാരമാണ്, ഇന്നാളി 5 കൊല്ലം മുമ്പ് തിരക്കൊന്നും ഇല്ലാത്തപ്പോൾ വിളിക്കുമ്പോൾ എടുക്കായിരുന്നു, ഇപ്പോൾ എടുക്കുന്നില്ല. മനസ്സിലായോ? അന്ന് ഇഷ്ടം പോലെ സമയമുണ്ടായിരുന്നു വായിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ, ഒട്ടും സമയമില്ല. മനുഷ്യർ പലതും പറയും, അത് നോക്കിയിരിക്കരുത്, അത് നോക്കിയിരുന്നാൽ നമുക്ക് ഒരിടത്ത് എത്താൻ പറ്റില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദര, ഒഴിവ് കിട്ടുന്ന സമയം ബൈബിള് വായിക്കുക, പ്രാർത്ഥിക്കുക, വചനം പഠിക്കുക, ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനിരിക്കുക, ദൈവത്തോട് ചോദിക്കുക, ആത്മീയ സംസർഗങ്ങളിൽ ആത്മീയ കൂട്ടായ്മകളിലിരുന്ന് പ്രാർത്ഥിക്കുക. ഇതിന് സമയം കണ്ടെത്തണം. ലോകത്തുള്ള എല്ലാവരുടെയും ഫോണെടുത്ത് എല്ലാ വിഷയങ്ങളും പരിഹരിക്കാനൊന്നും പറ്റില്ല നമുക്ക്. ചുറ്റി പറഞ്ഞേ ഹാലേലുയാ, ഹാലേലുയാ. അപ്പം അതുകൊണ്ട് ശ്രദ്ധിക്കണം പ്രിയപ്പെടും, നമ്മൾ പാവപ്പെട്ട മക്കളാണ്, നമ്മൾ അത്ര ബലമുള്ള ആളുകളൊന്നും അല്ല, വളരെ ദുർബലരാണ്. ബ്രദർ പാടിയ പോലെ ദുർബലമായ കാൽമുട്ടുകൾ ഉള്ളവരാണ്. അതുകൊണ്ട് ദൈവശുശ്രൂഷ ചെയ്യുന്നവർ ചില കാര്യങ്ങളിൽ ചില കൃത്യത പാലിക്കണം. ആ ഒരു കൃത്യത നമ്മൾ പാലിച്ചില്ലെങ്കിൽ സംഭവിക്കുന്നത് പലയിടത്തു നിന്നും പല പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിൽ വരും. അങ്ങനെ 1-ാം പ്രമാണലംഘനം, 6-ാം പ്രമാണലംഘനം, ഇത് ചെയ്യാനായിട്ട് ബാലാം ഒരു ദുരുപദേശം കൊടുത്തു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ചെയ്തതുകൊണ്ട് ഒടുവിൽ ബാലാമിന് എന്ത് സംഭവിച്ചു? ആദ്യം സംഭവിച്ചത്, ദൈവം ഒരു മഹാമാരി അയച്ചു. പെയോറിലെ ബാൽദേവനെ ആരാധിക്കുകയും മോവാബ്യ സ്ത്രീകളുമായി വേശ്യാവൃത്തി ചെയ്യുകയും ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ ഉഗ്രകോപം ജ്വലിക്കുകയും ഒരു മഹാമാരി ജനത്തിൻ്റെ മേൽ കടന്നു വരികയും ചെയ്തു. ആ മഹാമാരി കൊണ്ട് മരണമടഞ്ഞവർ 24,000 പേരാണ്. ഞാനിത് വായിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ ദൈവത്തോട് എൻ്റെ മനസ്സിൽ ചോദിച്ചു, ദൈവമേ, ഈ ചത്തുപോയവരുടെയൊക്കെ കണക്ക് എന്തിനാണ് ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നത്? രക്ഷപ്പെട്ടവരുടെ കണക്ക് എഴുതിയാൽ നമുക്കൊരു ഒരു അതിനകത്തൊരു അഭിമാനമൊക്കെ തോന്നും. ഈ മഹാമാരി കൊണ്ട് 24,000 പേര് മരിച്ചെന്നൊക്കെ എന്തിനാ ബൈബിളിൽ കർത്താവെ നീ എഴുതിയിരിക്കുന്നത് എന്നതിന് മറുപടി ഇത്രയേ ഉള്ളൂ. അതായത് ശുശ്രൂഷക, നിന്നിലൂടെ രക്ഷപ്പെട്ടവരുടെ കണക്കും സ്വർഗത്തിലുണ്ട്, നിന്നിലൂടെ നശിച്ചവരുടെ കണക്കും സ്വർഗത്തിലുണ്ട്. ചൊതി പറഞ്ഞേ ഹാലേലുയാ. നമ്മുടെ സുവിശേഷ വേല കൊണ്ട് രക്ഷപ്പെട്ടവരുടെ കണക്കും സ്വർഗത്തിലുണ്ട്, നമ്മുടെ ദുർമാതൃക കൊണ്ട് നശിച്ചു പോയവരുടെ കണക്കും സ്വർഗത്തിലുണ്ട്. അപ്പം അതിനായി ഈ പുസ്തകത്തിൽ ഇത് എഴുതി വെച്ചിരിക്കുന്നത്, 24,000 പേര് ആ മഹാമാരിയിൽ മരണമടഞ്ഞു. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം നമ്മൾ ബാലാമിനെ കുറിച്ച് പിന്നീട് അധികം ഒന്നും കാണുന്നില്ല. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ ബാലാം ദുരുപദേശം കൊണ്ട്, നിങ്ങൾ 25-ാം അധ്യായം വായിക്കുമ്പോൾ നിങ്ങൾക്കൊരു സംശയം വരും. ഡാനിയേലച്ചൻ പറഞ്ഞു, മോവാബ് രാജാവിന് ബാലാം ദുരുപദേശം കൊടുത്തെന്ന്. പക്ഷേ 25-ാം അധ്യായത്തിൽ അത് കാണുന്നില്ലല്ലോ നിങ്ങൾക്ക് തോന്നും. അതെവിടെയാന്ന് ഞാൻ കാണിച്ചു തരാം. സംഖ്യയുടെ പുസ്തകം 31:16 ബാലാം ദുരുപദേശം കൊടുത്തെന്ന്. ബാലാമാണ് ഈ തെറ്റ് ചെയ്യാൻ കാരണമായതെന്ന്. സംഖ്യ 31:16, ഇവരാണ് ബാലാമിൻ്റെ ഉപദേശപ്രകാരം പെയോറിലെ സംഭവത്തിൽ ഇസ്രായേലിലെ കർത്താവിനെതിരെ
തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചത്. ഇനിയും ഈ ബാലാമിന് എന്ത് സംഭവിച്ചു? ബാലാമിന് സംഭവിച്ചത് എന്താണെന്ന് നമ്മൾ കാണുന്നത് സംഖ്യയുടെ പുസ്തകത്തിലും കാണുന്നുണ്ട്, ജോഷുവായുടെ പുസ്തകത്തിലും കാണുന്നുണ്ട്. ഞാൻ ജോഷുവായുടെ പുസ്തകത്തിലെ റെഫറൻസ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ജോഷുവായുടെ പുസ്തകത്തിൽ പറയുകയാണ് 13:22 ജോഷുവായുടെ പുസ്തകം 13:22 ഇസ്രായേൽ ജനം വാളിനിരയാക്കിയവരുടെ കൂട്ടത്തിൽ ബെയോറിൻ്റെ മകനും മന്ത്രവാദിയുമായ ബാലാമും ഉണ്ടായിരുന്നു. അതായത് ഒടുവിൽ ഈ ബാലാമിനെ ഇസ്രായേൽക്കാർ തന്നെ കൊന്നു. അതാണ് ബാലാമിൻ്റെ അന്ത്യം. 24,000 ഇസ്രായേൽ ജനം മരണമടയുന്നതിന് ദുരുപദേശം കൊടുത്ത് കാരണമായ ബാലാമിനെ ഇസ്രായേൽക്കാർ തന്നെ ഒടുവിൽ വാളിനിരയാക്കി. വെളിപാട് പുസ്തകത്തിൽ പറയുന്നുണ്ട് ബാലാമിൻ്റെ ഉപദേശപ്രകാരം വിഗ്രഹങ്ങൾ കർപ്പിച്ചത് ഭക്ഷിക്കാനും വ്യഭിചാരം ചെയ്യാനും ദൈവജനത്തെ പ്രേരിപ്പിച്ച ബാലാമിൻ്റെ ഉപദേശം മുറുകെ പിടിക്കുന്നവർ അവിടെയുണ്ട്. വിഗ്രഹങ്ങൾ കർപ്പിച്ചത് ഭക്ഷിക്കാനും വ്യഭിചാരം ചെയ്യാനും ഇസ്രായേൽ ജനത്തെ പ്രേരിപ്പിച്ച ബാലാമിൻ്റെ ഉപദേശം മുറുകെ പിടിക്കുന്നവർ അവിടെയുണ്ടെന്ന് വെളിപാട് പുസ്തകത്തിൽ സഭകൾക്ക് ദൈവദൂതൻ നൽകുന്ന ദൂതിൽ പറയുന്നുണ്ട്. വെളിപാട് പുസ്തകം 2:2 ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്. 14:1 വെളിപാട് പുസ്തകം 2:14 എങ്കിലും നിനക്കെതിരായി ചില കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. വിഗ്രഹങ്ങൾ കർപ്പിച്ചവ ഭക്ഷിക്കാനും വ്യഭിചാരം ചെയ്യാനും ഇസ്രായേൽ മക്കൾക്ക് ദുഷ്പ്രേരണ നൽകാൻ ബാലാക്കിനെ പഠിപ്പിച്ച ബാലാമിൻ്റെ ഉപദേശങ്ങൾ മുറുകെ പിടിക്കുന്നവർ ഈ സഭയിലുണ്ട്. ചുറ്റി പറഞ്ഞേ ഹാലേലുയാ, ഹാലേലുയാ, ഹാലേലുയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ബാലാമിനെ നയിച്ച അരൂപി എന്ന് പറയുന്നത് ദ്രവ്യാഗ്രഹമാണ്. ഞാൻ അതിനെക്കുറിച്ച് പിന്നീട് കുറച്ചുകൂടെ പറയാം. ഇപ്പം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം.